കാവ്യ എന്റെ വീട്ടിൽ ആകപ്പിയ. ഇതൊരു അസാധ്യ ആർട്ടിസ്റ്റാണ്. വീടിന്റെ സിറ്റ് ഔട്ട് മുതല് കാവ്യയുടെ ചിത്രങ്ങൾ തുടങ്ങുകയാണ്. കാവ്യയെ കുറിച്ച് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. അല്ല, നമ്മൾ കാവ്യ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കും, പക്ഷെ നമ്മൾ കാവ്യയുടെ സംസാരിക്കുന്ന നമ്മൾ ദൂരെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സംസാരം കേൾക്കാം ഒരു തരംഗം പോലെ, ഇങ്ങനെ ലിപ്പ് മൂവ്മെന്റ് വെച്ചിട്ടാണ് എല്ലാ ആശയങ്ങളും മനസ്സിലാക്കുന്നത്. ഒന്നാം റാങ്ക് കിട്ടിയ സന്തോഷം നമുക്കുള്ളത്, കാരണം ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് കാവ്യക്ക് ഇത്രയേറെ സ്കോർ കിട്ടിയപ്പോൾ നമ്മൾ ഈശ്വരന് നന്ദി പറയും. കാവ്യ ഒരു സ്കെച്ച് ബുക്ക് കയ്യിലെടുക്കും, എന്നിട്ട് കാണുന്ന കാഴ്ചകളെല്ലാം ഈ സ്കെച്ച് ബുക്കിലോട്ട് പകർത്തും. അതിനുശേഷം ആണ് കാവ്യ പിന്നെ അത് ക്യാൻവാസിലോട്ടാക്കുന്നത്. സിനിമാ നടൻ ഇന്നസെന്റ് ഓൺലൈൻ വിളിച്ചിരുന്നു, ലൈവായിട്ട് വീഡിയോ കോൾ ചെയ്തിരുന്നു. നമുക്ക് സിനിമാ നടൻ മോഹൻലാലിനെ ഒന്ന് കാണണം. അങ്ങനെ ആവശ്യം കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ആഗ്രഹം അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആകണമെന്ന് തന്നെയാണ്. കാവ്യയുടെ ഈ ചിത്രത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്, അത് നമുക്ക് കാവ്യയുടെ അമ്മയോട് തന്നെ ചോദിക്കാം. എന്താണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത? ഇത് കാവ്യ 3 വർഷം മുമ്പ് സ്കെച്ച് ചെയ്തതാണ്. അത് അമ്മ സന്ധ്യാനാമം ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് കാവ്യ ലൈവായിട്ട് സ്കെച്ച് ചെയ്തെടുത്ത ഒരു പെയിന്റിംഗ് ആണ്. ഇതിന് നേരെ എതിർവശത്ത് കാവുണ്ട്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാവുണ്ട്. ആ കാവിന്റെ ചിത്രമാണ് നമ്മൾ കുറച്ച് മുന്നേ കണ്ടത്. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് കാവ്യയുടെ ആർട്ട് ഗാലറി എന്ന് പറയാനത്ര രീതിയിലുള്ള ഒരു മുറിയിലാണ് എത്തിയിരിക്കുന്നത്. കാവ്യക്ക് വേണ്ടി സംസാരിക്കുന്നത് അച്ഛനും അമ്മയാണ്. അമ്മ, എന്നാണ് ശരിക്കും കാവ്യ വര തുടങ്ങിയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും രീതിയിൽ കാവ്യക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് മനസ്സിലായത്? കാവ്യ തീരെ ചെറുപ്പത്തിൽ തന്നെ വരയ്ക്കാൻ തുടങ്ങിയിരുന്നു. ഒരു 4-5 ക്ലാസ്സിൽ പഠിക്കുമ്പം തന്നെ കാണുന്ന സീനറികളൊക്കെ അവളൊരു ക്യാൻവാസിലോട്ട് പകർത്തിയായിരുന്നു. നമ്മളതിൽ നിന്നാണ് കാവ്യക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നും തുടർന്ന് ഈ ചിത്രകല പഠിപ്പിക്കണമെന്നൊക്കെ നമുക്ക് തോന്നിയത്. ഈ മുറിയിലും ഒരുപാട് ചിത്രങ്ങൾ ഇരിപ്പുണ്ട്, അതെല്ലാം ഔട്ട്ഡോറിൽ പോയതായിട്ടുള്ള ചിത്രങ്ങളാണ്. അതെങ്ങനെയാണ് അവർ വരയ്ക്കാൻ? അവര് സാധാരണ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ കാവ്യ ഒരു സ്കെച്ച് ബുക്ക് കയ്യിലെടുക്കും, എന്നിട്ട് കാണുന്ന കാഴ്ചകളെല്ലാം ഈ സ്കെച്ച് ബുക്കിലോട്ട് പകർത്തും. അതിനുശേഷം ആണ് കാവ്യ പിന്നെ അത് ക്യാൻവാസിലോട്ടാക്കുന്നത്. കാവ്യക്ക് എന്നു മുതലാണ് ഇങ്ങനെ സംസാരിക്കാനും കേൾക്കാനും പറ്റുന്നത്? നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയത്? ഒരു 1.5 വയസ്സൊക്കെ ആയപ്പം കാവ്യ ഉറങ്ങും. കുറെ ഒരു സമയം കഴിഞ്ഞാൽ കുട്ടികൾ ഉണരണമല്ലോ. അങ്ങനെ ഒരു സമയം കഴിഞ്ഞും ഉണരാതായപ്പോൾ ഞങ്ങൾക്കൊരു സംശയം, എന്താണ് കുട്ടിക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന്. അങ്ങനെ ഞങ്ങൾ 2-3 പേരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചാൽ അതിന് പ്രകാരം ഞങ്ങൾ ഇന്ത്യൻ അമേരിക്കൻ ഹോസ്പിറ്റൽ ചെമ്മനാഗിരി വയ്ക്കാം. അവിടെ ഞങ്ങൾ പോയി. അപ്പം ഡോക്ടറെ ഇങ്ങനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഞരമ്പിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പം അത് ചിലപ്പോൾ ഒരു മിറക്കിൾ പോലെ മാറാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടാത്തൊരു കേസാണെന്നാണ് അന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഞരമ്പിൻ്റെ ആയതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചെയ്തില്ല. പിന്നെ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്ന ഞങ്ങൾ ഒരു 1.5 വർഷം കൂടെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അപ്പോഴാണ് പിന്നെ ഞരമ്പിൻ്റെ തന്നെ കംപ്ലയിൻ്റ് എന്നാണ് അവരും പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പിന്നെ ഇത് സ്പീച്ച് തെറാപ്പി തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. പിന്നെ ഞങ്ങളത് മുന്നേ അമൃതയെ കൊണ്ട് കാണിച്ചപ്പോൾ അവരൊന്ന് ഹിയറിംഗ് എയ്ഡ് വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹിയറിംഗ് എയ്ഡ്, പിന്നെ ആ സമയത്ത് ഇപ്പം ഹിയറിംഗ് എയ്ഡ് ഇരിക്കുന്ന ഇച്ചിരി കോസ്റ്റ്ലി കൂടിയാണ്. ആ സമയത്ത് ഉണ്ടായിരുന്ന ഹിയറിംഗ് എയ്ഡ് ആ കാലഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നൊരു ഹിയറിംഗ് എയ്ഡ് ആണ്. പക്ഷെ ഒരു വലിയ സൗണ്ടൊന്നും അത് ക്യാച്ച് ചെയ്യത്തില്ലായിരുന്നു. ഇപ്പം നമ്മൾ ആംപ്ലിഫോണിൻ്റെ ഒരു നല്ലൊരു ഹിയറിംഗ് എയ്ഡ് ആണ്, ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ് ആണ്. അപ്പം നമുക്ക് അതുവഴി സംസാരം കേൾക്കാം ഒരു തരംഗം പോലെ. പക്ഷെ നമ്മൾ നേരിട്ട് കണ്ട് ഇങ്ങനെ ലിപ്പ് മൂവ്മെന്റ് വെച്ചിട്ടാണ് എല്ലാ ആശയങ്ങളും മനസ്സിലാക്കുന്നത്. അല്ല, നമ്മൾ കാവ്യ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കും, പക്ഷെ നമ്മൾ കാവ്യയുടെ സംസാരിക്കുന്ന നമ്മൾ ദൂരെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ലിപ്പ് നോക്കും കാവ്യ എന്താ പറയുന്നതെന്ന്. നോർമൽ സ്കൂളിലാണ് പഠിച്ചത്. നോർമൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അധ്യാപകരുടെയും നല്ല ഫ്രണ്ട്സിൻ്റെയും ഒക്കെ നല്ല ഹെൽപ്പ് ഉണ്ടായിരുന്നു കാവ്യക്ക്. കാരണം എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുത്താൽ ആൻറ്റി വിഷമിക്കേണ്ട, ഞങ്ങൾ പറഞ്ഞു കൊടുത്താളാന്ന് പറയും. അവിടെ രാജാരവി വർമ്മ കോളേജിൽ ഇപ്പോൾ ഫൈൻ ആർട്സ് മാവേലിക്കരയിലാണ് പഠിക്കുന്നത്. അവിടെ എൻട്രൻസ് എഴുതിയാണ് കിട്ടിയത്. അവിടെ തന്നെ ഒരു 2-3 സ്റ്റേജ് നമ്മൾ പാസ്സായതിനു ശേഷമാണ് നമുക്കിവിടെ അഡ്മിഷൻ കിട്ടുന്നത്. അതെല്ലാ കടമ്പകളെല്ലാം കാവ്യ വളരെ വിജയകരമായി പൂർത്തിയാക്കി. അങ്ങനെ BFA 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ക്ലാസ് കൂടി പാസ്സായി. നമുക്ക് ശരിക്കും യൂണിവേഴ്സിറ്റി റാങ്ക് കിട്ടിയ ഒരു സന്തോഷമാണ്. കാരണം 1-ാം റാങ്ക് കിട്ടിയ സന്തോഷം നമുക്കുള്ളത്, കാരണം ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് കാവ്യക്ക് ഇത്രയേറെ സ്കോർ കിട്ടിയപ്പോൾ നമ്മൾ ഈശ്വരന് നന്ദി പറയുക. കാരണം ഒപ്പം റാങ്ക് കിട്ടിയ സന്തോഷം തന്നെയാണ്.